ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കോക്ടെയിൽ ജ്യൂസ്, അതായത് ഒരു മിക്സ്ഡ് ഫ്രൂട്ട് കൊണ്ട് നമുക്കൊരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ സ്ട്രോബെറി ഉണ്ട്, ഗ്രേപ്പ് ഞാൻ ഗ്രീനും ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്, പിന്നെ പോമഗ്രാനൈറ്റും ഓറഞ്ചും. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് ഓട്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിലോട്ട് ഈ ഫ്രൂട്ടുകളൊക്കെ നിന്ന് ആഡ് ചെയ്താം. ഞാൻ സ്ട്രോബെറി ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഫ്രൂട്ട്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജാറിലോട്ട് എല്ലാ ഫ്രൂട്ട്സുകളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പാല് നല്ല കട്ടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലും കൂടി അതിലോട്ട് നമ്മൾ, ഇത് ഒരു അര ലിറ്റർ പാലുണ്ട് കേട്ടോ, ഒരു പാക്കറ്റ് പാലാണ്. അതിലോട്ട് ഞാനൊരു 4 ടീസ്പൂണ് ഓട്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓട്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലിലോട്ടുള്ള ഷുഗറാണ്, അത് നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ആഡ് ചെയ്തത്. ഇനി നമുക്ക് നന്നായിട്ട് നടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോക്ടെയിൽ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സോ ബദാമോ എന്ത് വേണമെങ്കിൽ ചെയ്യാം.